വാവ മോനെയും വിളിച്ചോണ്ട് പോകുന്നു. നന്നായി, ഞാൻ വിളിക്കാൻ പോണോന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. വിചാരിച്ചല്ലോ, ഭാഗ്യം. എന്താ ഇവിടെ ഒരു ഗൂഢാലോചന? ഇപ്പോഴത്തെ ഗൂഢാലോചന ടീച്ചർക്കെതിരെയാ. അല്ല, നിങ്ങൾ കോളേജ് ടീച്ചേഴ്സ് സമരം തുടങ്ങാൻ പോയില്ലേ, അതിനെതിരെ എന്ത് നിലപാടെടുക്കണമെന്നതിനെ പറ്റി ഞങ്ങൾ ചർച്ച ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. നടക്കട്ടെ നടക്കട്ടെ. ചൂടാലോ, നമുക്ക് എല്ലാവർക്കും വിശപ്പുണ്ട്, എന്തേലും കഴിക്കാന്ന്. അടുക്കളയിലേ നമ്മുടെ ഷെൽഫിന്റെ മുകളിൽ രണ്ട് ടിൻ ചിപ്സ് ഉണ്ട്, മറ്റേ ടിൻ മിക്സറും ഉണ്ട്. അധ്യാപകരോ വിദ്യാർത്ഥികളോ എന്നുള്ളതല്ല, പാർട്ടിക്ക് ഈ അവസരം എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അല്ലേ. പിന്നെ അപ്പൊ നമുക്കൊരു നിലപാട് വേണ്ടേ? നിലപാടായി പറഞ്ഞത്. അതെ, ഫോൺ 766 രൂപ 60 പൈസ ഞാൻ അടച്ചു, അപ്പൊ ഫോണും വന്നു. ഹലോ. അതെ, ആ താങ്ക് യു. വാവേ, ഞാൻ ഒന്ന് വിളിച്ചോട്ടെ, പാർട്ടി ഓഫീസിലേക്കാ. രണ്ടാഴ്ചയായിട്ട് എന്റെ നയതന്ത്ര ബന്ധം ആകെ തകരാറില്ല. സുഹൃട്ടൻ എത്ര വേണമെങ്കിലും വിളിച്ചു, പക്ഷെ ആ പ്ലഗ് ഇളങ്ങാനും ഇതേ തൊട്ടാൽ. രണ്ടാഴ്ചയായിട്ട് ഫോൺ ഔട്ട് ഓഫ് ഓർഡറായിരുന്നു, ആ വിവരം ഒന്ന് പറയാനായിരുന്നു. ശരിയായി, ആ ശരി. ഓക്കെ, നമ്മുടെ ഭാസ്കറിന്റെ നമ്പർ 7392 7395 എനിക്കറിയില്ല, രണ്ട് നമ്പർ വിളിച്ചു നോക്കാം. ഹലോ, ആ ഭാസ്കറിനുണ്ടോ? പിന്നെ ആരുടെ വീടാ? സോറി. ഹലോ, ആ റെയിൽവേ സ്റ്റേഷൻ അല്ലേ? ഈ കണ്ണൂർ എക്സ്പ്രസ് എത്ര മണിക്കാ പോണേ? ഇത് ചോദിക്കാനാണോ വിളിച്ചത്? 8:40. ഹലോ, ആ മെഡിക്കൽ കോളേജ് അല്ലേ? ഏ, കുര്യൻ ഉണ്ടോ? ഇല്ലേ, ഏ വെറുതെ വിളിച്ച. ഇങ്ങനെ നോക്കിക്കോ, ഫോൺ എടുത്ത് ഞാൻ ബെഡ്റൂമിൽ വെക്കും. നിങ്ങളുടെ വർഗം ഇതാ, ആരുടെയെങ്കിലും ഫോൺ കണ്ടാ ഉടനെ ഒന്ന് കറക്കണം. ചുമ്മായിട്ട് കറക്കുക എന്നാ? ഇതൊരു വീടാണ്, ഫോൺ ബില്ല് പാർട്ടിയല്ലേ കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ലേ വാവേ, പാർട്ടിയിൽ തറവാടിത്തുള്ള ഒരേ ഒരുത്തൻ ഞാൻ മാത്രമാണ്. എന്തിനാ ഇവിടെ കൂട്ടം കൂടി ഇരിക്കുന്നത്? അധ്യാപക സമരത്തിനെതിരായിട്ട് വല്ലതും പ്ലാൻ ഇടുകയാണോ? എന്താണ് പാർട്ടിയുടെ ഒരു തീരുമാനം? ദേ, എന്ത് തീരുമാനം കൊള്ളാം, പക്ഷേ സുഹേട്ടൻ കമാന്ന് വേണ്ടി പോരുത്. ഭാര്യ അധ്യാപികയാണെന്ന് അറിയാലോ. പാർട്ടിയുടെ ഒരു നയം? പാർട്ടിയുടെ നയമൊന്നുമില്ല, ഇവിടെ എന്റെ നയം മാത്രം നോക്കിയാ മതി. ഞാൻ പങ്കെടുക്കുന്നില്ല, പോരെ. വെറുപ്പിക്കണ്ട, നീ ആ മിക്സറും ചിപ്സും ഒക്കെ എടുത്തുകൊണ്ട് കഴിച്ചോണ്ട് പോട്ടെ. സമരം വന്ന് നന്നായി, ഞാൻ ഉടനെ സ്ഥലം വിടും. അമ്മച്ചിയുടെ ബർത്ത്ഡേയാ, ചെന്നില്ലെങ്കിൽ ഇനി അതും മതി. എല്ലാരും പങ്കെടുക്കണമെന്നാ സർക്കുലർ, അല്ലെങ്കിൽ കരിങ്കാലി ലീസി എന്നുള്ള ഓമന പേര് കിട്ടും. ഓ, അല്പം കരിങ്കാലിപ്പണി അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ലേ? ഇവരെന്നാത്തിന് ഇങ്ങനെ കിടന്ന് വിളിച്ചു പോന്നെ? വത്സലേ, എനിക്കൊരു സംശയം, തന്റെ ഭർത്താവിന് കരിങ്കാലിപ്പണി കാണിക്കൂ? നമ്മുടെ സമരം പൊളിക്കാൻ അധികം അവതരിക്കൂ. ഏ, ഇന്നൊരു ദിവസം പുറത്തിറങ്ങാൻ പാടില്ലെന്ന് ഓർഡർ കൊടുത്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അന്യായമായ അധ്യാപക സമരത്തിനെതിരെ വിദ്യാർത്ഥികളെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കുവാൻ നിങ്ങളുടെ അനിശ്ചയത്തിനായ നേതാവ് അധ്യാപകരും മനുഷ്യരാണ്, അധ്യാപനം തൊഴിലാണ്, പഠനം ഞങ്ങളുടെ തൊഴിലാണ്, നമുക്കുമുണ്ട്.
ആകെ കുഴഞ്ഞിരിക്കുക. ധർണ ഉദ്ഘാടനം ചെയ്യേണ്ട ധർമ്മരാജ എത്തിയിട്ടില്ല. മാനം കാക്കണം. പി എസ് വന്നേ പറ്റൂ. ഞാൻ വരില്ല വരില്ല വരില്ല. ഒരു വാക്കോടൊന്ന് പറഞ്ഞാൽ മതി ഉദ്ഘാടനം. ഇല്ലെങ്കിൽ നമ്മൾ നാറും. ഇതിലൊരു കുടുംബ പ്രതിസന്ധിയുണ്ട്. അച്ഛൻ ഡോക്ടറാണെങ്കിലും സ്വന്തം മോൻ അസുഖം വന്നാൽ ഓപ്പറേറ്റ് ചെയ്യാറില്ല. ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. വേറെ ഡോക്ടേഴ്സ് ഇല്ലെങ്കിലോ? ഇതൊരു കാഷ്വാലിറ്റി കേസാണ്. ഡേ, നമ്മുടെ പാർട്ടിയുടെ യുവജന വിഭാഗത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. പ്ലീസ് ഒന്ന് എഴുന്നേറ്റ് റെഡി ആക്കി. പ്ലീസ് പ്ലീസ് ജസ്റ്റ് ഒന്ന് തലയടിച്ചാ മതി. പ്രിയങ്കരനായ നിങ്ങളുടെ യുവജന നേതാവ് ശ്രീ പി സുകുമാരൻ ഏതാനും നിമിഷങ്ങൾക്കകം നിങ്ങളെ അഭിസംബോധന പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ലജ്ജിക്കേണ്ട കാര്യമാണ്. അധ്യാപകർ സമരത്തിനിറങ്ങിയിരിക്കുന്നു. ഇവർ അധ്യാപകരാണോ? ആണോ എന്ന് ചോദിച്ചാൽ ആണ്. ഇവർ സമരം ചെയ്യുന്നത് ന്യായമാണോ എന്ന് ചോദിച്ചാൽ അല്ല. എന്നാൽ അവർ എന്തുകൊണ്ട് സമരം ചെയ്യുന്നു എന്ന് ആലോചിക്കുമ്പോഴാണ് നമ്മൾ അവരുടെ വികാരങ്ങളെ കൂടെ കണക്കിലെടുക്കേണ്ടത്. പ്രശ്നം എന്ത് തന്നെ ആയാലും അധ്യാപകർ സമരം ചെയ്താൽ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ ഗതി എന്താവും? വിജ്ഞാനത്തിന് വേണ്ടി ദാഹിക്കുന്ന ഈ കുരുന്ന് മനസ്സുകളെ മരവിപ്പിച്ചുകൊണ്ട് സമൂഹത്തിലെ ഉന്നത സ്ഥാനീയരായ അധ്യാപകർ വെറും കവലച്ചട്ടമ്പികളെ പോലെ തെരുവിൽ സമരത്തിനിറങ്ങുന്ന നിമിഷത്തെ ഓർത്ത് ഞാൻ ലജ്ജിക്കുന്നു എന്റെ പ്രിയ. എന്റെ മാനം കളഞ്ഞു. സന്തോഷായില്ലേ? ഞാൻ പ്രത്യേകം പറഞ്ഞാണ് വരരുതെന്ന്. പാർട്ടി സുവേട്ടനെ മുതലെടുക്കാണ്, അതറിയുന്നില്ല. ഞാനൊരു പാർട്ടി പ്രവർത്തകനാണ്, ഒരു ഭർത്താവുമാണ്. പാർട്ടി പോകാൻ പറഞ്ഞാൽ പോകാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. ഭാര്യയെ പോകണ്ടെന്ന് പറഞ്ഞാൽ പോകാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോഴാണ് രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാവുന്നത്. പോയേ പറ്റൂ, പോയി. ഞാൻ എന്താ പറഞ്ഞത്? ഇവരധ്യാപകരാണോ? ആണോ എന്ന് ചോദിച്ചാൽ ആണ്. ഇവർ ചെയ്യുന്ന ന്യായമാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ അവരെന്തിന് സമരം ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവിടെ ഇവിടെയും തൊടാതെ ഒരു കളി. അതാണ് എന്റെ ഒരു നയം. ഓ, അപ്പൊ പാർട്ടി പറഞ്ഞാൽ എന്തും കേൾക്കുമല്ലേ? അപ്പൊ ഒരു ഭാര്യ എന്ന നിലയിൽ എനിക്ക് സുഹൃത്തിന്റെ അടുത്ത് ഒരു അവകാശമില്ലേ? അതുകൊള്ള, ഇത് നല്ല യോഗ്യം. അവകാശം ഇല്ലെന്ന് നിനക്കേ ഉള്ളൂ. എന്താ വേണ്ടേ? ഞാനൊരു കാര്യം ചോദിച്ചാ സാധിച്ചു തരാമോ? എന്തും സാധിച്ചു തരും. ആ, അങ്ങനെയാണെങ്കിൽ ഒരാൾക്കൊരു ട്രാൻസ്ഫർ ഒന്ന് ശരിയാക്കണം. ആളാരാ? ആ, അതെന്റെ ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരാൾക്കാ. അത് നോംസ് നോക്കണം, പ്രശ്നമില്ല. സ്പെഷ്യൽ ഓർഡർ വാങ്ങിക്കാം. എങ്ങോട്ടാ ട്രാൻസ്ഫർ വേണ്ടത്? അത് തിരുവനന്തപുരം വിട്ട് എങ്ങോട്ടെങ്കിലും. അത് ശരി. അങ്ങോട്ട് പോയാൽ അവർക്ക് തലയ്ക്ക് വെളി കൂട്ടുമെന്നാ പറയുന്നത്. എന്നാ തീർച്ചയായിട്ടും പോണം. തലയ്ക്ക് സ്ഥിരതയാണല്ലോ നമുക്ക് ആവശ്യം. എനിക്ക് എത്ര സമയം തരും? ഒരു മാസത്തിനകം. ശരിയായിട്ടിരിക്കുന്നു. ആളുടെ പേര് പറ. മിസ്സിസ് വത്സല സുകുമാരൻ. ഓക്കെ. അയ്യേ, മിസ്സിസ് വത്സല സുകുമാരൻ മമ്മിയല്ലേ? പറഞ്ഞ പോലെ നീയല്ലേ? അതെ, എനിക്കാ ട്രാൻസ്ഫർ. തിരുവനന്തപുരം വിട്ട് പോണോ? അതെ. നിനക്ക് അതുകൊണ്ട് തലയ്ക്ക് വെളിവ് കിട്ടുമെങ്കിൽ ഞാൻ ശ്രമിക്കാം. സുഖമായിട്ടും തിരുവനന്തപുരം വിടണം. ഇവിടെ കിടന്ന ആ പ്ലഗുകൾ മുഴുവൻ കൊണ്ടു നടക്കും. എനിക്ക് കിട്ടില്ല. നമുക്ക് എവിടെയെങ്കിലും പോയി സ്വസ്ഥമായി ജീവിക്കാം. ഒരു മാസത്തിനാവല്ലേ? വല്ല സ്പെഷ്യൽ ഓർഡർ ഒപ്പിക്കാൻ പറ്റുമെന്ന് നോക്കാം. അല്ലേ? ഓക്കെ ഓക്കെ.